ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ഇസ്രയേൽ തീതുപ്പിക്കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കുന്നത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തന്നെയായിരിക്കും. അതിനുള്ള കൃത്യമായ വിശദീകരണമാണ് നിലവിൽ ലഭിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിലൂടെ ഇറാനെ കുട്ടിച്ചോറാക്കാൻ, ഇനി മറ്റൊരു രാജ്യത്തിനും ഭീഷണിയായി ഉയർന്നു വരാതിരിക്കാനുള്ള നീക്കമാണ് ഇസ്രയേൽ കോപ്പുകൂട്ടുന്നത്. ചൊവ്വാഴ്ച നടത്തിയ ഇറാന്റെ പ്രധാനപ്പെട്ട ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ മറുപടി നൽകുമെന്ന സൂചന പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതും അവർ മറുപടി നൽകാനിരിക്കുന്നത് രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ എണ്ണപ്പാടങ്ങൾ, ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ റിഗുകൾ പോലുള്ള തന്ത്രപ്രധാനമായ അടിസ്ഥാന സാമ്പത്തിക സൗകര്യങ്ങൾ തകർത്ത്, അതല്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്രയേൽ ആക്രമണം. ഇനി രണ്ടാമതായി പറയുകയാണെങ്കിൽ അവരുടെ പരമോന്നത നേതാവിൻ്റെ തലയെടുക്കുക, അതിലൂടെ വാലുകളെ ഒക്കെ തന്നെ മാളത്തിൽ ഒളിപ്പിക്കാനുള്ള നീക്കം, നിർജ്ജീവമാക്കാനുള്ള ഒരു നീക്കം അത് തന്നെയായിരിക്കും നടത്തുക. ഈ രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് സംശയമായി അവശേഷിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഇത് രണ്ടും തിരഞ്ഞെടുക്കുമോ എന്നുള്ളതും ഏവരും ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് എന്ന് ചോദിച്ചാൽ, മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും അധികം ആശങ്കയിലാക്കിയ, പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം യുദ്ധഭീതി വിറച്ച ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ അപകടകരമായ ഒരു പടിയിലേക്ക് കൂടി കടക്കുകയാണ്. ചൊവ്വാഴ്ച വിക്ഷേപിച്ച് ഏകദേശം 200 വരുന്ന മിസൈലുകൾക്കെതിരെ ഇസ്രയേൽ ശക്തമായി പ്രതികരിച്ചാൽ, അതിനെ ശക്തമായി പ്രതിരോധിച്ചു, ഇനി പ്രതികരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ചൊവ്വാഴ്ച ഭീഷണിപ്പെടുത്തിയിരുന്നു. തങ്ങളുടെ ഭാഗത്തു നിന്നും ഇനി മറ്റ് ആക്രമണങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇസ്രയേൽ ഇനി ഒരു പ്രത്യാക്രമണം നടത്തിയാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉൾപ്പെടെയുള്ള എല്ലാവിധ ഓപ്ഷനുകളും തങ്ങളുടെ മേശപ്പുറത്തുണ്ടാകുമെന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നത്. പല ഇസ്രയേലി ഉദ്യോഗസ്ഥരും ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമാക്കി ആക്രമിക്കാൻ സാധ്യതയുള്ളതായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാന്റെ എണ്ണക്കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള, എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ആ രാജ്യത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കും, തകർത്ത് തരിപ്പണമാക്കും. ഇസ്രയേലിന്റെ ലക്ഷ്യവും അതുതന്നെയാണ്. പൂർണ്ണമായ ഉന്മൂലനമാണ് അവരിപ്പോൾ മുന്നിൽ കാണുന്നത്. ഒരിക്കലും താൽക്കാലികമായ ഒരു പരിഹാരമല്ല അവർ നോക്കിക്കാണുന്നത്. ഇസ്രയേൽ ഇറാന് നൽകുന്ന തിരിച്ചടി കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതായിരിക്കുമെന്നാണ് ഇസ്രയേൽ അധികൃതർ പോലും പറയുന്നത്. ഇറാൻ ഇന്ന് രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിന് പ്രതിഫലം നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മെ പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള നിശ്ചയദാർഢ്യവും ഒക്കെ ഇറാൻ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്ന് വേണം കരുതാൻ. അവർ ഇനി മനസ്സിലാക്കും. ഞങ്ങൾ സ്ഥാപിച്ച നിയമത്തിൽ ഞങ്ങൾ നിലകൊള്ളും. ഞങ്ങളെ ആരാക്രമിച്ചാലും ഞങ്ങൾ അവനെ ആക്രമിക്കും. ഒരു ദയയും ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്നാണ് നെതന്യാഹു പറഞ്ഞത്.